ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തതയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. എൽ.ഡി.എഫ് സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ പോരാട്ടം ശക്തമാക്കുമെന്ന് ആര്യാടൻ ഷൗക്കത്ത്. KPCC ജനറൽ സെക്രട്ടറി ആയ ശേഷം നിലമ്പൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. KPCC ജനറൽ സെക്രട്ടറി സ്ഥാനം പാർട്ടി ഏൽപ്പിച്ച വലിയ ഉത്തരവാദിത്തമാണ്. KPCCയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് പാർട്ടിയെ ശക്തിപ്പെടുത്താനുള്ള നീക്കത്തിൽ മുൻനിരയിലുണ്ടാകും. രാജ്യത്ത് കോൺഗ്രസ് തിരിച്ചുവരവിന്റെ പാതയിലാണ്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും BJP നേതാക്കൾ ഉൾപ്പെടെ കോൺഗ്രസിലേക്ക് വരുന്ന കാഴ്ചയാണ് നിലവിലുള്ളത്. CPI നേതാവ് കനയകുമാർ ഉൾപ്പെടെ കോൺഗ്രസിൽ ചേർന്നു കഴിഞ്ഞു. ചെറിയാൻ ഫിലിപ്പിനെ പോലെയുള്ള നേതാക്കൾ കേരളത്തിൽ LDFനെതിരെ രംഗത്ത് വന്നു കഴിഞ്ഞു. കോൺഗ്രസ് ആണ് പ്രധാന ശത്രു എന്ന് പറഞ്ഞ EMSന്റെ പാർട്ടിയായ CPM കോൺഗ്രസിന്റെ നേതൃത്വത്തിലല്ലാതെ BJPയെ തടയാനാകില്ലെന്ന് തുറന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലമാണിത്. പട്ടിണി രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് രാജ്യം നീങ്ങുകയാണ്. കോൺഗ്രസ് കരുത്തോടെ രാജ്യത്ത് തിരിച്ചുവരും. സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ആരും കോൺഗ്രസിൽ നിന്ന് പോയി എന്നതിനേക്കാൾ ഉപരി എന്തുകൊണ്ടാണ് കോൺഗ്രസ് അധികാരത്തിലേക്ക് തിരിച്ചു വരണമെന്ന് പറയുന്നത്? കാരണം കോൺഗ്രസ് ഇന്ത്യയിൽ അധികാരത്തിൽ നിന്ന് പോയപ്പോൾ നമുക്ക് കൃത്യമായി മനസ്സിലായി. ഇപ്പോൾ 2014 55-ാമത് ആയിരുന്നു നമ്മുടെ പട്ടിണി രാജ്യങ്ങളിൽ നമ്മുടെ സ്ഥാനമെങ്കിൽ ഇന്നത് 101-ാം സ്ഥാനം. ആകെ 116 പട്ടിണി രാജ്യങ്ങളാവുള്ളത്, അതിൽ 101-ആയി ഇന്ത്യ മാറി. നമ്മുടെ പെട്രോൾ വിവർത്തനം, കർഷകരോട് കാണിക്കുന്ന രീതി, ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളോടും ദളിതന്മാരോട് പിന്നോക്കക്കാരോട് കാണിക്കുന്ന രീതികൾ, ഇതൊക്കെ ഇതിനൊക്കെ ഇപ്പോഴാണ് ആളുകൾക്ക് കോൺഗ്രസ് ഇല്ലാത്ത ഇന്ത്യ എന്താണ് എന്ന് ബോധ്യമാകുന്നത്. കോൺഗ്രസ് അധികാരത്തില്ലാത്ത ഇന്ത്യ എന്താണെന്ന് അവർക്ക് അനുഭവപ്പെടുന്നത് ഇപ്പോഴാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുടെയൊക്കെ മനസ്സിൽ ആഗ്രഹം കൂടിയാണ് കോൺഗ്രസ് അധികാരത്തിൽ തിരിച്ചു വരണമെന്നത്. ആ ആഗ്രഹം തീർച്ചയായും സാധിക്കും ഈ പാർലമെൻറ് തെരഞ്ഞെടുപ്പിൽ. അതിന് കോൺഗ്രസ്സിനെ സജ്ജമാക്കുന്ന രൂപത്തിൽ ഒരു പ്രവർത്തനമാണ് AICC പ്ലാൻ ചെയ്തിട്ടുള്ളത്. കോൺഗ്രസിനകത്ത് വലിയ രണ്ടാം പിണറായി സർക്കാർ പൂർണ്ണ പരാജയമാണ്. കവളപ്പാറ ദുരന്തത്തിന് 2.5 വർഷമായിട്ടും ഏതാനും കുടുംബങ്ങൾ ഇപ്പോഴും ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുകയാണ്. റീബിൽഡ് നിലമ്പൂരിന്റെ പേരിൽ പിരിച്ച പണം എവിടെയെന്നും ആര്യാടൻ ഷൗക്കത്ത് ചോദിച്ചു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ.